പണ്ഡിതരെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കഥ പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്കറിയുകയില്ല. ആട്ടെ, നിങ്ങൾക്കിപ്പോൾ കഥയല്ലേ കേൾക്കേണ്ടത്? എന്നാൽ ആ ഇയർഫോണൊക്കെ ചെവിയിൽ നിന്ന് മാറ്റിവെക്കെ. വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പിന്നെയാം. ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി വിശ്രമം കൊടുക്കി. ആട്ടെ, ഞാൻ കഥയിലേക്ക് കിടക്കുന്നു. ചെറിയ സംഭവമാണ്, എന്നാൽ വലിയ ഗുണപാഠവുമുണ്ട്. അലിയാരെ അറിയാത്തവർ ആരുമുണ്ടാവില്ലല്ലോ. അദ്ദേഹം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ധീരതയിലും ശക്തിയിലുമാണ്. ബദ്രടക്കം എത്ര യുദ്ധങ്ങളിലാണ് ആ മഹാന്റെ ശുജാഅത്ത് നാം കണ്ടത്. എത്ര ശത്രുക്കളുടെ ശുജസ്സുകളാണ് ആ മഹാൻ വായുവിലൂടെ അമ്മനമാടിയതാ. 40 പേർക്ക് പൊക്കാൻ കഴിയാതെ കൈബറിന്റെ കോട്ടവാതിൽ പരിതാക്കിയ അലിപ്പുലിയുടെ ശക്തി നമുക്കറിയാം. ധീരതയും ശക്തിയും മാത്രമല്ല, മറ്റൊരു വലിയ നീതി കൂടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? എന്നാൽ കേട്ടോളൂ. അറിവ് തന്നെ അലിയല്ലാഹുവിന് അറിവെത്രയുണ്ടെന്നറിയണ്ടേ? എന്നാൽ കേട്ടോളേ. ഒരു ദിവസം നമ്മുടെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അറിവിനുള്ള പട്ടണവും അലി അതിലേക്കുള്ള ഗേറ്റുമാണെന്ന്. വോ, ഇതുപോലെ ആ മഹാന്റെ അറിവിന്റെ വെയിറ്റ് അറിയാൻ അഥവാ പണ്ഡിതരെ മത് ചൊല്ലാൻ പഠിപ്പിക്കൽ കൂടിയല്ലേ? അതല്ലേ നമ്മുടെ മുത്തനബി ചെയ്തത്. ഞാട്ടെ, ഞാൻ കഥയിലേക്ക് തന്നെ വരാം. ഈ പ്രസ്താവനം പണ്ടത്തെ കവാരിജുകാർക്ക് പിടിച്ചില്ല. അല്ലേലും ഹദീസുകളിലെ ഈസാക്കനല്ലേ അവർ മത്സരിക്കുന്നത്. ഇതല്ലേ എല്ലാ കാലക്കാർക്കുമുള്ള പുത്തൻവാദികളുടെ ആകെയുള്ള പണി. അലിയല്ലാഹുവിനോട് അസൂയ തോന്നിയവർ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇന്നുമുണ്ടല്ലോ ഇമ പോലെയുള്ള കൗമീയങ്ങൾ. പടച്ചറബ്ബേ എ പി ഉസ്താദിന്റെ മതി കേട്ടാൽ അവർക്കുമുണ്ട് നീറ്റൽ. കൽബിൽ കട്ടാര കുത്തി ഇറക്കിയതുപോലെ പിന്നെ സദാസമയം കെണിയിൽ വിൽത്താൻ തക്ന നോക്കിയിരിക്കുന്നു. പടച്ചറബ് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ആമീൻ. അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് നോക്കാതെ എല്ലാ പണ്ഡിതരെയും ആദരിക്കാം. വിമർശിക്കുന്നവർ വിഷം കുടിച്ച് ചാവട്ടെ. എന്നാൽ ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും.